എല്ലാവർക്കും സുപ്രഭാതം നല്ല ചൂടാണ് പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ധ്യാനിക്കാൻ പോവുകയാണ് പറ്റിയുള്ള ഒരു സന്ദേശ പരമ്പര ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞ രണ്ട ആഴ്ച ഞാൻ നിങ്ങളെ അതിൽ നിന്ന് പഠിപ്പിക്കുവാനിടയായി ഇന്ന് അതിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് ഇന്ന് ഏറ്റവും ആദ്യമേ നമുക്ക് രണ്ട് കുരന്തിയർ മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം മൈക്ക് ആരുടെ കയ്യിലാണ് യെസ് രണ്ട് കുരന്ത്യർ മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും ഉള്ള വാക്യങ്ങൾ കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഒരു മിനിറ്റ് ഈ കർത്താവ് ലോഡ് എന്നുള്ളൊരു വാക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നു കർത്താവ് ആരാകുന്നു ആത്മാവാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചുമ്മാതൊരു ഒരു ഒരു അസിഡിറ്റി ഫീലിങ് ഒന്നുമല്ല പരിശുദ്ധാത്മാവ് ആരാ ഒരു പരിശുദ്ധാത്മാവ് ദൈവമാണ് ഹാല ലുയ്യ ഇവിടെ എഴുതിയിരിക്കുന്നു ആത്മാവ് കർത്താവ് ആത്മാവാകുന്നു അല്ലെൽ ർത്താവിൻ്റെ ആത്മാവ് മുന്നോട്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ഓ ഇവിടെ പ്രതിബിംബിക്കുന്നവരായി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷിലെ നമ്മൾ കർത്താവിനെ കൂടുതൽ കാണുമ്പോഴാണ് നമ്മൾ വ്യത്യാസപ്പെടുന്നത് നമ്മൾ ദൈവം നമ്മൾ ഈ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ ആ ദൈവത്തെ കൂടുതൽ കൂടുതൽ കാണുമ്പോൾ നമ്മൾ അതുപോലെ ആകും ഇപ്പം ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം നമ്മൾ ഇപ്പം അപ്പം ഞാനൊരു ന്യൂ ബോൺ ഐ സിയു നവജാത ശിശുക്കളുടെ ഐ സിയു മാനേജ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അവിടെ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും അവിടുത്തെ നേഴ്സുമാരും ഒക്കെ ഏറെക്കുറെ എന്താന്ന് വെച്ചാൽ അവർ നമ്മളെ കാണുന്നുണ്ട് നമ്മളെങ്ങനെയാണ് ഇപ്പം ഞാൻ പേഷ്യൻസിനോട് ചുമ്മാതെ അങ്ങ് അലയ്ക്കുക ചുമ്മാതെ ഞാൻ ദേഷ്യപ്പെടുക അല്ലേ ഞാൻ ശരി പണക്കാരൊക്കെ വരുമ്പോൾ അവരോട് നല്ലതായിട്ട് സംസാരിക്കുകയും പാവപ്പെട്ടവരൊക്കെ വരുമ്പോൾ അവരെ പുച്ഛമായിട്ട് അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവരും ഏറെക്കുറെ അങ്ങനെ ആയിരിക്കും പക്ഷെ ഞാൻ നേരെ മറിച്ച് ഒരു വേർതിരിവില്ലാതെ എല്ലാവരെയും നല്ലതായിട്ട് നോക്കുകയും ഒക്കെ ചെയ്ത് അവർ അങ്ങനെ കണ്ടു കണ്ട് പിന്നെ അവർക്ക് വേറെ രീതിയിൽ ഇടപെടാൻ തോന്നത്തില്ല ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിലും വേറെ കുറെ ഇതുപോലാണ് നമ്മൾ ദൈവത്തെ കാണുമ്പോൾ ദൈവം ഇങ്ങനത്തെ ആളാണ് നമുക്ക് ആ ദൈവത്തെ ഇഷ്ടപ്പെടുന്നു നമ്മൾ ആ ദൈവത്തിൻ്റെ കീഴിലാണ് അപ്പം നമ്മളും എങ്ങനെയോ ആ ദൈവത്തെ പോലെ കൂടുതൽ ആയിത്തീരും ത്രിയേക ദൈവത്തെ നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ് ഈ ത്രിയേക ദൈവം ആണെന്നുള്ള കാര്യം ആരാണ്ടൊരു വലിയ ഒരു ചിന്തകനോ അല്ലെ കുറച്ച് തത്വ ചിന്തകരെ ഉണ്ടാക്കിയെടുത്ത കാര്യമല്ല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇത് എന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു ഉരുദൈവുണ്ടെന്ന് പക്ഷെ ഒരു ദൈവത്തിൽ മൂന്നാളത്വങ്ങളിൽ ആയിരിക്കുന്നു എന്നുള്ള സംഭവം ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം അല്ല ഇത് തിരുവഴുത്ത് ധ്യാനിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം ഊന്നി പറയട്ടെ രണ്ടാം നൂറ്റാണ്ടിലെ മൂന്നാം നൂറ്റാണ്ടിൽ കുറച്ച് ചർച്ച് ലീഡേഴ്സ് കൂടി ഉണ്ടാക്കിയ ഒരു പഠിപ്പീരല്ല തൃത്വത്തിൻ്റെ പഠിപ്പീര് മറിച്ച് തിരുവഴുത്തിൻ്റെ താളുകൾ വായിക്കുമ്പോൾ അതിൽ കൂടി ധ്യാനിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഒരു ദൈവമുണ്ടെങ്കിലും അതിലെ മൂന്ന് ആളത്വമുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അതങ്ങനെയാണ് അപ്പം രണ്ടാം നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ടിലൊക്കെ ആൾക്കാർ തൃത്വത്തിൻ്റെ പഠിപ്പീൽ ഉണ്ടാക്കിയതല്ല അവര് തൃത്വത്തിൻ്റെ പഠിപ്പീരെ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആർട്ടിക്കുലേറ്റ് ചെയ്തു അതായത് അവരതിനെ ഒന്ന് പറഞ്ഞു ഇതിങ്ങനെയാണ് അത് പറയേണ്ട ആവശ്യം വന്നതെന്ന് വെച്ചാൽ തെറ്റായ പഠിപ്പിക്കലുകളൊക്കെ ഉണ്ടായിരുന്നു സെൽ ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിയോട് തൃത്വത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ട്രിനിറ്റി ടു ആർ ട്വൽവ് ഇയർ ഓൾഡ് അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അതിൻ്റെ ഉത്തരം നിങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ കറക്റ്റ് ആൻസർ ആദ്യത്തെ ആൻസർ ഇതാണ് ആക്ച്വലി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മൂന്ന് പോയിന്റ് പറഞ്ഞേ പറ്റൂ ദൈവത്തിൽ മൂന്നാളത്വം ഉണ്ട് ഗോഡ് ഈസ് ത്രീ പേഴ്സൺ ആദ്യത്തെ പോയിന്റ് ഇതാണ് ബൈബിളിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ട് ഇതാണ് ആദ്യത്തെ പോയിന്റ് തൃത്വത്തെ നിങ്ങളോട് ഇനി ആരെങ്കിലും പറഞ്ഞ് ചോദിച്ചാൽ മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും പറയണം എന്തുവാ ദൈവത്തിൽ മൂന്ന് അളത്തും ഉണ്ട് നമ്പർ വൺ നമ്പർ ടു ഈ മൂന്ന് വ്യക്തികളും പൂർണ്ണമായി ദൈവമാണ് ഈ പേഴ്സൺ ഈസ് ഫുള്ളി ഗോഡ് മൂന്നാമത്തെ പോയിന്റ് ദെർ ഈസ് ഓൺലി വൺ ഗുഡ് ഒരു ദൈവമേ ഉള്ളൂ ഇത് മൂന്നാമത്തെ പോയിന്റ് പറയണം അല്ലേ ഈ ആദ്യത്തെ രണ്ട് പോയിന്റ് മാത്രം പറഞ്ഞ ആൾക്കാർ വിചാരിക്കും മൂന്ന് ദൈവം ഉണ്ടെന്ന് ഇല്ല എത്ര ദൈവമുണ്ട് മൂ ഒരു ദൈവം ഞാൻ ഒരു ദൈവത്തിൽ മൂന്ന് ആളത്തം ഉണ്ട് പക്ഷേ ഈ രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് അതെന്താന്ന് വെച്ചാൽ ഈ മിനിഞ്ഞാന്ന് ഞാൻ കോട്ടയത്ത് പോയി അവിടെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് മിഷണറിമാർ ഇവിടെ വന്നു ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ ഏകദേശം അറുപത്തഞ്ച് പേരുള്ള ചർച്ച ആണ് അവർ മുപ്പത്തഞ്ച് കൂടെയെല്ലാം മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹലെ ലൂയ പ്രീസ് ഗോഡ് അപ്പോൾ അവരുടെ ഇടയിൽ ഞാൻ പല കാര്യം പഠിപ്പിച്ച കൂട്ടത്തിൽ ഈ തൃത്വത്തെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചോ ആ നിങ്ങൾ ആരേലും ഇങ്ങനെ ഒരു സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽമോ അപ്പോൾ ഒരാൾ പറഞ്ഞിരുന്ന നമ്മൾ ഒരു ആപ്പിളുണ്ട് ആ ആപ്പിളിനെ മൂന്നായിട്ട് കണ്ടിച്ചാൽ പിതാവ് മരിച്ചു താമസം അപ്പം ഞാൻ ചോദിച്ചു അപ്പം ആ ആപ്പിളിൻ്റെ മൂന്ന് പീസ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ അകത്ത് ഒരു പീസ് പിതാവാണെങ്കിൽ പിതാവ് വൺ തേർഡ് ഗോഡാണോ മൂന്നിലൊന്ന് ദൈവമാണോ മനസ്സിലായോ സിമ്പിൾ ഇപ്പോൾ ഒരു ആപ്പിളിനെ നമ്മൾ മൂന്നായിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഒരു ഭാഗം ഫുൾ ആപ്പിളാണോ അല്ലല്ലോ അപ്പോൾ അതേപോലാന്നോ ദൈവം മൂന്നിലൊന്ന് പിതാവ് പിന്നെ മൂന്നിലൊന്ന് പുത്രൻ പിന്നെ മൂന്നിലൊന്ന് വനിത ഇവർ മൂന്നുപേരും കൂടെ കുടുംബം വൺ വണ്ണാവും പക്ഷെ ഓരോരുത്തരായിട്ടോ അല്ല ഓരോരുത്തരും ദൈവം ആണ് ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയത്തില്ല പക്ഷെ ബൈബിളിൽ ഈച്ച് പേഴ്സൺ ഈസ് ഫുള്ളി ഗോഡ് ഈ മൂന്ന് പോയിൻ്റും ആണ് ഇത് മൂന്ന് പോയിന്റ് ഞാൻ പറയുന്നതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്നല്ല ഈ മൂന്ന് പോയിൻ്റും കൂടെ വന്നാൽ തൃത്വത്തിൻ്റെ ആ ഒരു ടീച്ചിങ് അത്യാവശ്യം നമുക്കൊന്ന് പറയാൻ പറ്റത്തുള്ളൂ മുന്നോട്ട് പോവാം നമ്മൾ സൃഷ്ടിയിൽ നോക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് അത് പറഞ്ഞായിരുന്നു എന്നാലും ഒരു പ്രാവശ്യം കൂടി പറയാം പിതാവ് ആണ് സംസാരിച്ച് ഏ എങ്ങനായിരുന്നു പിതാവ് കൽപ്പിച്ചത് അല്ലേ പിതാവ് കൽപ്പിച്ചു വെളിച്ചം ഉണ്ടാകട്ടെ അവ കൽപ്പിച്ചതാര പരിശുദ്ധാത്മാവാണോ അല്ല പിതാവ് കൽപ്പിച്ചു യോഹനാൻ ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഒന്നും രണ്ടും ബാക്കിയൊന്നും വായിച്ചേട്ട് സുവിശേഷം വചനം 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 ഉണ്ടായിരുന്നു ദൈവത്തോട് ദൈവമായിരുന്നു ഈ ഈ ഈ ഈ വെച്ചാൽ സംസാരിച്ച ക്യാപിറ്റൽ ആണ് പിന്നെ ദേഹം എന്തോ വചനം വചനം ദൈവമായിരുന്നു ആ ദൈവമായിരുന്നു രണ്ടാം വാക്യം അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു സകലവും അവൻ മുഹാന്തരം ഈ വചനം വാക്യം ഒന്നിന്റെ നോക്കിയേ ജഡമായി തീർന്നു ആ സത്യവും നിറഞ്ഞവനായി വചനം ജഡമായി തീർന്നു അതാരാ യേശു അപ്പൊ ആയിരുന്നു യേശു ദൈവത്തോടു കൂടിയായിരുന്നു യേശു ദൈവമായിരുന്നു മൂന്നാം വാക്യത്തിൽ പറയുന്ന എല്ലാ മൂന്നാം മൂന്നാം വാക്യം സകലവും യേശു മുഖാന്തരം ഉളവായി അപ്പൊ സൃഷ്ടിയിലെ പിതാവ് കൽപ്പിച്ചു സകലവും അപ്പൊ പുത്രനും സൃഷ്ടിയിലുണ്ട് പരിശുദ്ധാത്മാവുണ്ടോ സൃഷ്ടിയില് ഉൽപ്പത്തി ഒന്നിന്റെ രണ്ട് ഒന്നുകൂടെ ഒന്ന് വായിക്കാം ആളല്ലൂയ ഉൽപ്പത്തി ഒന്നിന്റെ രണ്ട് ൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീത് ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ആ സൃഷ്ടിയുടെ സമയത്ത് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു ഓ അപ്പൊ സൃഷ്ടിയിൽ നമ്മൾ കാണുന്നത് ത്രിയേക ദൈവം അതിനകത്ത് പിതാവിന് ഒരു റോൾ റോളിൻ്റെ മലയാളം എന്താണ് ഒരു പങ്ക് പുത്രന് അതേ കാര്യമല്ല വേറെ ഒരു പങ്ക് പരിശുദ്ധാത്മാവിന് വേറെ ഒരു പങ്ക് സൃഷ്ടിയിലിങ്ങനാണ് അടുത്തത് വീണ്ടെടുപ്പിൽ എങ്ങനെയാണ് വീണ്ടെടുപ്പ് നമ്മളെ ചിന്തിക്കും വീണ്ടെടുപ്പ് എന്ന് വെച്ചാൽ നമ്മളെ പാവികളായ നമ്മളെ പാപത്തിൽ നിന്ന് പാപം ക്ഷമിച്ച് വീണ്ടെടുത്തു അതാണ് വീണ്ടെടുപ്പ് അപ്പൊ വീണ്ടെടുപ്പിനകത്ത് എന്തോ ചെയ്തു പിതാവായിരുന്നു എല്ലാം പദ്ധതിയിട്ടത് പിതാവായിരുന്നു പുത്രനെ അയച്ചത് അപ്പൊ വീണ്ടെടുപ്പ് പിതാവ് മാത്രമേ ഉള്ളൂ പുത്രനുണ്ട് പുത്രനായിരുന്നു അനുസരിച്ചത് പുത്രനാണ് ക്രൂശിലെ ആ ജയം നേടിയെടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുണ്ടായി പുത്രൻ്റെ ജീവിതത്തിൽ ആത്മാവ് എല്ലാത്തിലും ഉണ്ടായിരുന്നു എന്നാൽ ഈ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ പുത്രനാണ് ഇതെല്ലാം ചെയ്തെടുത്തത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു പുത്രൻ നേടിയെടുത്ത വീണ്ടെടുപ്പിനെ നമ്മളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അത് കൊണ്ടുവരുന്ന ആ ജോലി ആരുടെയാണ് ആ ജോലി പിതാവിൻ്റെ അല്ല പുത്രൻ്റെയല്ല അത് പരിശുദ്ധാത്മാവിൻ്റെയാണ് പരിശുദ്ധാത്മാവാണ് ഒരു മരിച്ചു കിടക്കുന്ന ഒരു മരിച്ചെന്ന് വെച്ചാൽ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഒരാളെ ജീവൻ കൊടുക്കുന്നത് റീജനറേഷൻ പുതിയ ജീവൻ കൊടുക്കുന്നത് പിന്നെ പുതിയ ജീവൻ കൊടുത്തിട്ട് ആ ആളിനെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി കൊടുക്കുന്നതാരാണ് യേശുവിൻ്റെ ശിഷ്യരായിട്ട് അല്ലെ യേശുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനായിട്ട് ശക്തി കൊടുക്കുന്നത് ആരാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ വീണ്ടെടുപ്പില് ത്രിയേക ദൈവമുണ്ട് പക്ഷെ ത്രിയേക ദൈവത്തിനകത്തും ഓരോ ആളത്വത്തിനും ഓരോ പങ്കുണ്ട് പ്രൈസ് ഗോഡ് ഇനിയും ഞാൻ നിങ്ങളോട് ഇത്രയേക ദൈവത്തിലെ മൂന്നാളത്തും അവര് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് ദൈവം എങ്ങനെയാണ് നമ്മള് വിശുദ്ധ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്നൊരു ചാപ്റ്റർ എഴുതി വെച്ചിട്ടില്ല എന്നാലും ദൈവം ചില വാക്കുകൾ പറയുന്നതിൽ കൂടി നമുക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്ലിംസ് കുറച്ചെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റത്തില്ല കുറച്ചെങ്കിലും മനസ്സിലാവും എനിക്കും മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ ദൈവം എങ്ങനത്തെ ദൈവമാണ് വരുവിൻ നമുക്ക് യേശുവിൻ്റെ വാക്കുകളെ ഒന്ന് നോക്കാം യോഹന്നാൻ അഞ്ചാം അധ്യായം ഈ യോഹന്നാൻ യോഹന്നാനൊത്തിരി കാര്യങ്ങൾ യോഹന്നാൻ മനസ്സിലായായിരുന്നു പ്രൈസ് ഗോഡ് യേശുവും പല കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ യോഹന്നാൻ്റെ അധ്യായം സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ നമുക്ക് വായിക്കാം അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാനായി അധികമായി ശ്രമിച്ചു പോന്നു അവ ശ്രദ്ധിക്കണം യേശു ദൈവത്തെ പിതാവ് ദൈവത്തെ പിതാവെന്ന് വിളിച്ചത് അത് ദൈവത്തോട് സമമാക്കിയെന്നാണ് അന്നത്തെ യഹൂദന്മാരെ മനസ്സിലാക്കിയത് അല്ലാതെ നമ്മൾ ഇന്ന് പിതാവേന്ന് വിളിച്ചാൽ നമ്മൾ ദൈവം അല്ലല്ലോ പക്ഷേ ഒരു വ്യക്തി അന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ദൈവത്തോട് സമം ആക്കുന്നു അതുകൊണ്ടാണ് യൗതന്മാർക്ക് ആകെ ദേഷ്യം വന്നത് അപ്പൊ എന്ത് പറഞ്ഞു ആകെയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം തന്നെ ചെയ്യുന്നു ഈ ഞാൻ നിങ്ങളോട് ട്രൂലി ട്രൂലി വിചാരിക്കുന്നത് ദൈവ യേശു അങ്ങനെ പറയുന്നത് ചില കാര്യം അതിനു പറഞ്ഞെല്ലാം പറഞ്ഞതെല്ലാം സത്യമല്ലേ പറഞ്ഞത് സത്യമായ യേശു പറഞ്ഞ എല്ലാം സത്യമാണ് പക്ഷെ ചില കാര്യം യേശു പറയുന്നത് ചിലപ്പോൾ നമുക്ക് സത്യമായിട്ട് ചിലപ്പോൾ തോന്നില്ലായിരിക്കും അതുകൊണ്ട് രണ്ടു പ്രാവശ്യം സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഓക്കെ അപ്പഴേ മനസ്സിലായിക്കോയി ചിലപ്പോൾ ഇച്ചിരി വിശ്വസിക്കാൻ ഇച്ചിരി പക്ഷേ യേശു പറയാ നിങ്ങളൊന്ന് വിശ്വസിക്കണം എന്തുവാ എന്തോ വിശ്വസിക്കണ്ടേ സത്യമായി സത്യമായി ഞാൻ അമേന അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്യുന്നത് കാണുന്നത് അല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അയ്യോ അതെന്തൊരു പ്രസ്താവനയാണ് പുത്രനെ സ്വതവേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നോ അല്ല പുത്രനെ ഒരു കസേരയായിരുന്നോ ഒടത്തോട്ട് മാറ്റണം പുത്രനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ പുത്രന് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലേ ഈ സ്വതവേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് സ്വതവേ ഒന്നും അദ്ദേഹം ചെയ്യത്തില്ല പുള്ളി സ്വതവേ സ്വയമായിട്ടൊന്നും ചെയ്യത്തില്ല പിതാവ് ചെയ്യുന്നത് കാണുന്നത് പോലെ അത്രയ്ക്ക് യൂണിറ്റിയാണ് അത്രയ്ക്കും ഈ യേശു പിതാവിനോട് കീഴ്പ്പെട്ട് ഇരിക്കുകയാണ് യേശുവിന് വേണേൽ ചാടിക്കരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യരുതോ പക്ഷേ യേശു പറയുന്നത് എനിക്ക് തന്നെ തന്നെ ഒത്തിരി കാര്യമൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെങ്കിൽ ഞാൻ പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല മുന്നോട്ട് വായിച്ചോട്ടെ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും ആഹോ നമ്മളിപ്പൊ എന്തോ കാണുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും തമ്മിലുള്ള ബന്ധം അപ്പം ഈ പുത്രൻ ഏത് ടൈപ്പ് ആളാണ് പിതാവ് ചെയ്യുന്നത് ആ കാണിക്കുന്നത് അല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്യത്തില്ല അപ്പം പിതാവ് എങ്ങനത്തെ ആളാണ് പിതാവ് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും പുത്രനെ സ്നേഹിക്കുന്നു നമ്മളത് പെട്ടെന്ന് അങ്ങ് ചടി ആ സ്നേഹിക്കുന്നു ഓഫ് കോഴ്സ്നേഹിക്കാതെന്തോ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു യോ ഞാൻ പതിനേഴിന് ഇരുപത്തിനാലിൽ എഴുതിയിട്ടുണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ പിതാവ് പൂത്രനെ സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു പിതാവ് നിങ്ങളെയോ എന്നെയോ സ്നേഹിക്കുന്നതിന് മുമ്പ് ആരെ സ്നേഹിച്ചു പുത്രനെ സ്നേഹിച്ചു ആ സ്നേഹിച്ചിട്ട് പിതാവ് എന്ത് ചെയ്യുന്നു ആ പുത്രനെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു വായിച്ചാട്ടെ അഞ്ചിന്റെ ഇരുപത് യോഹനാൻ അഞ്ചിന്റെ ഇരുപത് യോഹനാൻ അഞ്ചിന്റെ ഇരുപത് നിങ്ങൾ ദേവാലയത്തിൽ അഞ്ചിന്റെ ഇരുപത് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ പിതാവ് പുത്രനെ കാണിച്ചു കൊടുക്കും ഇൻട്രസ്റ്റിംഗ് ഇനി പിതാവ് മരിച്ചവരെ ഉയർത്തി പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നുണ്ട് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടുന്നതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു ഇത് ഇച്ചിരി വലിയ സെന്റൻസ് ആണ് വലിയ ചപ്പാത്തി നമുക്ക് ചെറുതായി ചപ്പാത്തി ഇവിടെ എന്ത് വരുന്ന പിതാവിന്റെ ആഗ്രഹം എന്തുവാ പുത്രനെ എല്ലാവരും ഹുമാനിക്കണം അയ്യോ ഇതൊരു പ്രത്യേക പിതാവാണല്ലോ മിക്കവാറും പിതാക്കന്മാരുടെ ആഗ്രഹം എല്ലാവരും ആ പിതാവിനെ അങ്ങ് ബഹുമാനിച്ചാൽ മതി അപ്പം ഈ പിതാവ് ഇച്ചിരി ഡിഫറെൻറ്റാണ് ഈ പിതാവ് എന്ന് വെച്ചാൽ ഈ പിതാവിൻ്റെ ആഗ്രഹം എന്തുവാ എല്ലാവരും പുത്രനെ ബഹുമാനിക്കണം സ്പെഷ്യൽ പിതാവാണ് ഒന്ന് നോട്ട് ചെയ്യണേ പിതാവ് എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടിയതിന് ഈ ന്യായവിധി പുത്രനെ അങ്ങ് ന്യായവിധി എന്ന് വെച്ചാൽ എന്തുവാ പവർ ഈ ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ വയ്യാത്ത സാധനം എന്തുവാ പവർ നമ്മളിങ്ങനെ രാഷ്ട്രീയക്കാരെ പറയും അയ്യോ അവർ പവറിൻ്റെ പുറയാ അവർക്ക് എല്ലാവർക്കും കസേര വേണം ഞാൻ പറയട്ടെ ഭർത്താവും ഭാര്യയും പവറിൻ്റെ പുറയാ വീട്ടിലും പവർ സ്ട്രഗിൾ ഉണ്ട് പിള്ളേർ പറയാം ഞങ്ങൾ ഒട്ടും പുറകോട്ടല്ലേ ആഹാ നിങ്ങളെ കാട്ടി പഠിപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ അറിയാമോ ഇമെയിൽ അറിയാമോ ഏതെ അമ്മ ചോദിക്കാം മോനെ മോളെ ഒന്ന് പറഞ്ഞു താടി അപ്പോഴത്തേക്കിന് മോള് ചിന്തിക്കുന്ന അവൾ ലോകത്തിലേക്കും വലിയ ആളാണെന്ന് എന്തുവാ ഇത് കുത്താൻ അറിയാം അതുകൊണ്ട് പവർ പക്ഷേ ഈ പിതാവ് എങ്ങനത്തെ ആളാ പിതാവ് മെയിൻ ഒരാളായെങ്കിൽ പോലും പിതാവ് പുത്രനെ അങ്ങേപ്പിച്ചു എന്തുവാ പവർ യു അതിൻ്റെ അടുത്ത് ഇപ്പം പിതാവ് പവർ എക്സൈസ് എടുക്കുന്നില്ലെന്നല്ല പക്ഷെ പുത്രനെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു വെരി ഇൻട്രസ്റ്റിങ് ഓക്കെ അപ്പം അതെല്ലാം ചെയ്യുമ്പോൾ എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടതിന് വേണ്ടി അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ യേശു ആ യേശുവിന് എല്ലാം കിട്ടി അങ്ങ് മത്തായി അങ്ങനെയല്ല യേശു ഇങ്ങനത്തെ ആളാണ് നോക്ക് മുപ്പത് അഞ്ചിൻ്റെ മുപ്പത് എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു അയ്യോ അപ്പൊ ഈ ന്യായം വിധിക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്തപ്പോ അദ്ദേഹം പറയാ അയ്യോ ഞാൻ സ്വതവേ എല്ലാം ചെയ്യത്തില്ല ഞാൻ കേൾക്കുന്നത് പോലെ പിതാവിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഞാൻ ജഡ്ജ് ചെയ്യത്തുള്ളൂ ഇതുകൊള്ളാമല്ലോ പിതാവ് പുത്രനെ ആദരിക്കാൻ നോക്കുന്നു പുത്രൻ പിതാവിനെ ഇതിനകത്ത് തെറ്റിദ്ധരിക്കരുത് എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ അർത്ഥം യേശുവിന് ഒരു ബുദ്ധി ഇല്ലായിരുന്നോ ഒന്നും അല്ല ഇതിന്റെ അർത്ഥം അദ്ദേഹം തന്നെ താൻ അങ്ങനെ ചെയ്യത്തില്ല മുന്നോട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ അത് ഇന്ന് പഠിക്കാനുണ്ട് അലലുയ്യാ പാഠങ്ങളുണ്ട് ഭാര്യക്ക് ബുദ്ധി ഇല്ലഞ്ഞിട്ടല്ല പക്ഷെ ഭർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ടേ കാര്യം ചെയ്യത്തുള്ളൂ ഭാര്യ എം എ സോറി ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ പറയും നിങ്ങളെ ആരെയും ഉദ്ദേശിച്ച് പറയല്ല ഇനി സപ്പോസ് നിങ്ങൾ ഭാര്യ എമ്മയാണ് ഭർത്താവ് ഫെയിൽ എന്നാലും ചോദിച്ചിട്ടേ കാര്യം ഏകദേശം നല്ലല്ലേ എന്തു വഹിക്കൂട്ടെ തന്നെ താനെ ഓരോ തീരുമാനങ്ങൾ എടുക്കത്തില്ല എടുക്കാം ബുദ്ധിയുണ്ട് വണ്ടർഫുൾ റിലേഷൻഷിപ്പാണ് അപ്പം ഈ പരിശുദ്ധാത്മ എങ്ങനത്തെ ആളാണ് പരിശുദ്ധാത്മ എങ്ങനത്തെ ആളാണെന്ന് യോൻ ഞാൻ പതിനാറാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി നിങ്ങളത് പിന്നെ വായിച്ചോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും പറയത്തില്ല യേശുവിനെ കുറിച്ച് പറയത്തുള്ളൂ യേശുവിനെ മഹിമപ്പെടുത്തും ഈ ലോകത്തിലെ എല്ലാ ഏറ്റവും മെയിൻ പ്രശ്നം എല്ലാവരും അവരെയും മഹിമപ്പെടുന്ന ഞാൻ വലുതാ ഞാൻ വലുതാ ഇത് പറയും പക്ഷേ ത്രിയേക ദൈവത്തിനകത്ത് ആരാ വലുതെന്ന് ചോദിച്ചാൽ പിതാവ് തേണ്ട പുത്രൻ്റെ പവർ കൊടുക്കുന്നു പുത്രനെ പറയുന്നു അയ്യോ ഞാൻ അല്ല അപ്പം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊക്കെ ഇനി ലോകത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചപ്പോഴത്തേക്കിന് പരിശുദ്ധാത്മാവ് പറയും ഞാൻ എന്നെക്കുറിച്ചൊന്നും പറയത്തില്ല ഞാൻ പിതാവിനെക്കുറിച്ച് അല്ല യേശുവിനെക്കുറിച്ച് ഞാൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അതായത് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഫിലിപ്പിയർ രണ്ടാം അധ്യായം ഹാല ലൂയ്യാ അതിൻ്റെ അഞ്ചാം വാക്യം ക്രിസ്തു വേഷുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഓക്കേ ഓക്കേ ക്രിസ്തു യേശുവിൽ ഉണ്ടായിരുന്ന ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഈ വാക്യം വിശ്വസിക്കുന്ന എല്ലാവരും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനോടൊന്ന് പറ ക്രിസ്തു യേശുവിൽ ഉണ്ടായിരിക്കുന്ന ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഓക്കെ പിന്നെ ഈ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാൻ ഈസിയാണ് ഇനി അടുത്തത് പറ ക്രിസ്തു യേശുവിൽ ഉണ്ടായിരുന്ന ഭാവം എന്നിൽ ഉണ്ടാകട്ടെ അപ്പൊ ക്രിസ്തു യേശുവിൽ എന്തോ ഭാവമായിരുന്നു ഉള്ളത് എന്തായിരുന്നു ഭാവം നോക്കിയേ അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ അവൻ ചെറിയ പാർട്ടി അല്ല ദൈവരൂപത്തിൽ ഇരിക്കേ ദൈവമായിരിക്കേ ആ എന്താണ് ചെയ്ത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിച്ചു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല അയ്യോ ഞാൻ ഇതാണ് ഞാൻ ഒട്ടും താഴുന്നില്ല എനിക്ക് താഴാൻ വയ്യ ഈ ആൾക്കാർക്ക് താഴാൻ ഇച്ചിരി പ്രയാസം എനിക്കും എല്ലാവർക്കും ഓക്കെ താഴാൻ പ്രയാസം എനിക്കറിയത്തില്ല ഞാൻ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞു കാണും ഒരു പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് നേഴ്സിങ് എയ്ഡ് ഒരു പേഷ്യൻറ്റിനെ വിളിച്ചകത്തോട്ട് കയറ്റുന്ന ഒരു ലേഡി അപ്പോൾ ഒരു കുഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അന്ന് ഞാൻ നയഴ്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് ഒരു കുഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അവിടെ ആൺഡ്ര ഒഴിച്ചു അപ്പോൾ അത് ആ പേഷ്യൻ്റെ കണ്ടു പോയി ഇനി അടുത്ത പേഷ്യൻ്റ് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു അപ്പോൾ അടുത്ത മെഷീനെ ഈ പുള്ളിക്കാരി വിളിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ് എന്താണ് മെഷീനെ വിളി അല്ല സാറേ ഇതുണ്ട് സ്വീപ്പറിനോട് പറഞ്ഞിട്ടുണ്ട് സ്വീപ്പർ ഇനിയും വരും അപ്പം ഇനി സ്വീപ്പർ വന്നു കഴിഞ്ഞിട്ടേ കാര്യം മുന്നോട്ട് നടക്കത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് അവിടെ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു ഞാൻ ആ ന്യൂസ് പേപ്പർ അങ്ങോട്ട് താഴെയുള്ളൂ ൂട്ടി മരിക്കാൻ കിടക്കുകയാണ് സിസേറിയൻ കഴിഞ്ഞു അതിനെ അവിടുന്ന് ന്യൂ ബോൺ ഐ സിയുൽ പോകണം കുഞ്ഞിനെ എടുക്കാനായിട്ട് നേഴ്സുണ്ട് പക്ഷെ ട്രോളി തള്ളാനായിട്ട് അറ്റൻഡറെ കിട്ടുന്നില്ല എല്ലാവരും നിൽക്കുകയാണ് അറ്റൻഡർ വരാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്താണ് അല്ല സാറേ ഇത് തള്ളാൻ ഞമ്മളാം അല്ല സാർ തള്ളണ്ട അപ്പം കുഞ്ഞ് മരിക്കണോ മു എല്ലാവരും മുറുകെ പിടിച്ചിരിക്കുക സ്ഥാനം ഞാൻ ഏറ്റവും ലോകത്തിലേക്കും നല്ല മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടി അല്ല ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ എന്റെ ജീവിതത്തിൽ നടന്ന ഉദാഹരണമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ വേറെ കഥ വായിച്ചത് ഓക്കെ ആ സ്ഥാനം മുറുകെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല യേശു അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നില്ല യേശു എന്ത് ചെയ്തു മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ പിന്നെന്തോ ചെയ്തു ദൈവം മനുഷ്യ സാദൃശ്യത്തിലാകുന്ന മനുഷ്യ സാദൃശ്യത്തിലായി അപ്പം ദൈവം മനുഷ്യനായി ഇനി എന്തോ ആയി ജസ്റ്റ് മനുഷ്യനല്ല അടുത്തത് എന്തുവാ അടുത്ത് വായിച്ചേ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അവൻ മനുഷ്യനായി മനുഷ്യനകത്തും ദാസരൂപമായി ദാസരൂപത്തിനകത്തും കംപ്ലീറ്റ് അനുസരിക്കാൻ തയ്യാറായി കംപ്ലീറ്റ് അനുസരിക്കാൻ തയ്യാറായപ്പോഴും ക്രൂസിലെ മരണത്തോളം ഹലലുയ അത്രയും താഴാനായിട്ട് യേശു തയ്യാറായി ഈ മനോഭാവമാണ് നമുക്കും വേണ്ടത് എത്ര പേര് ആമേൻ പറയുന്നു ആമേൻ ഹാല ലൂയ്യ ഓക്കെ ഞാൻ ഈ അടുത്തിടയിൽ ഒരു ആളിനോട് സംസാരിച്ചു അത് ആ ആരാണെന്ന് നിങ്ങളിപ്പം കണ്ടുപിടിക്കാൻ നോക്കണ്ട നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് പക്ഷെ പക്ഷേ ആ വിഷയമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു ഞങ്ങളെ ഈ സെൽ ഗ്രൂപ്പ് ലീഡേഴ്സ് ഭാര്യമാരും എല്ലാവരും കൂടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോഴൊക്കെ നോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാസ്റ്ററി വയ്ക്കും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ അല്ല എന്തെങ്കിലും എന്താ പറയാ ലൈക്ക് അഭിപ്രായം എന്താ പറയാനോ ഇതേ ആൾക്കാരുടെ വീട്ടിൽ ഞാൻ അവരുടെ പുറകെ പോകുന്നില്ലെങ്കിലും എൻ്റെ ബലമായ സംശയം വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടോ ഇതൊട്ട് ശരിയല്ല ഇങ്ങനല്ല സഭയെ കാര്യം നടക്കട്ടെ എന്താണ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് അപ്പം അപ്പം ഞാൻ ആളിനോട് പറഞ്ഞു ഈ ആൾക്കാർ എന്തിനായി ഇങ്ങനെ പറയാത്തത് പല കാരണം കാണും സഭാകമ്പം പല 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 പരിപാടികൾ ഓക്കെ പക്ഷെ ഒരു പ്രധാന കാരണം ഇതായിരിക്കും നമ്മൾ പറഞ്ഞത് ഇത് ആൾക്കാരെ ഇത് അംഗീകരിക്കുമോ പിന്നെ അതുമാത്രമല്ല ഇത് മഹാ ഫ്ലോപ്പ് കാര്യമാണല്ലോ ഈ പറയുന്നതെന്ന് ബാക്കിയുള്ളവരുവല്ലോ പറയുമോ ഈ അത് മഹാവിഡിത്തമാണെന്ന് ആൾക്കാർ പറഞ്ഞെങ്കിലോ ചിന്തിച്ചെങ്കിലോ ചിന്തിച്ചെങ്കിൽ ഞാൻ നാണക്കണോ ഞാൻ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാ പക്ഷെ നാണക്കണം തയ്യാറല്ല സുവിശേഷ വിരോധികൾ വന്നെന്നെ കൊന്നാൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ എൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ എനിക്ക് നാണം കിടാൻ വയ്യ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ പെട്ടെന്ന് മരിക്കണ്ട ആദ്യമേ കുറച്ചൊക്കെ ഒന്ന് യേശുവിന് വേണ്ടി നാണം കെടാനായിട്ട് തയ്യാറാകുവിൻ എത്ര പേര് ആമേൻ പറയുന്നു ആമേൻ ആമേൻ ചുമ്മാ നാടൻ കിടണ്ട ലൈക്ക് നാടൻ കണ്ടി വന്നാൽ എനിക്ക് നാടൻ കിടണമെന്ന് ഒട്ടും ആഗ്രഹമില്ല പക്ഷെ ഇനി അതിൻ്റെ പക്ഷെ യേശുവിൻ്റെ വാതയിൽ നടക്കാനായിട്ട് യേശുവിൻ്റെ നാമം ഉയരാനായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം തന്നിട്ടുണ്ട് അതെന്നാലും ഞാൻ പറയത്തില്ല എന്തിനാ അത് യേശുവിൻ്റെ ഭാവമല്ല ഹാലുയ ലോകത്തിൻ്റെ സൃഷ്ടാവ് വേണ്ട എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നിസ്സഹായനായിട്ട് നിൽക്കുന്നു ഹാലെ ലുയ ഇങ്ങനത്തെ ആളാണ് നമ്മുടെ യജമാനൻ ഹാലലുയ ഹാ ലെലൂയ ആ ഒട്ടും മുകളിലോട്ടാകേണ്ട ആവശ്യമില്ല ചുമ്മാ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നാണം കിട്ടണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യണം താഴ്മയോട് കാര്യം ചെയ്യണം പക്ഷെ ജ്ഞാനത്തോടും നമുക്കുള്ള ഞാനോ ഉള്ളതാഴ്മയും വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം നമ്മൾ വല്ലപ്പോഴുമൊക്കെ നാണം കെട്ടുന്നിരിക്കും ആ ലലൂയ അതിന് തയ്യാറായിരിക്കണം പ്ലീസ് ഗോഡ് അപ്പൊ ഇവിടെ വളരെയധികം താന്നു അപ്പോ ഒൻപതാം വാക്യത്തിൽ എന്തു എഴുതിയിരിക്കുന്നത് എല്ലാരും അതുകൊണ്ടെന്നുള്ള സർക്കിൾ ചെയ്ത നിങ്ങളുടെ ബൈബിളില് അതുകൊണ്ട് അതുകൊണ്ടാണ് എന്തുകൊണ്ട് യേശു യേശുവിനെ തന്നെ താഴ്ത്തിയത് കൊണ്ട് എന്തോ സംഭവിച്ചു ദൈവവും അവനെ ഏറ്റവും ഉയർത്തിയാ നിങ്ങളെ ദൈവം ഉയർത്തണോന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴണം ഹാലലൂയ താഴണം താഴണം നേരത്തെ പന്ന ഷർട്ട് ഇട്ടണമെന്നല്ല അതിൻ്റെ അർത്ഥം ചിലര് ഞാൻ ഒന്നുമല്ല ബ്രദറെ അതുകൊണ്ടാണ് കീറിയ ഡ്രസ് ഇടുന്നേ എൻ്റെ ഞാൻ ഒന്നുമല്ല അങ്ങനെ താഴെഴുത് ഹാല ലൂയ പക്ഷെങ്കിൽ നമ്മള് താഴാൻ തയ്യാറായിരിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം ഉയർത്തും പിന്നെ ദൈവം യേശുവിനെ ഉയർത്തിയത് ഉയർത്തിയപ്പോൾ പിതാവ് എന്തോ കൊടുത്തു മുന്നോട്ട് വായിച്ചേ സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ ഹാ സ്വർലോകരുടെയും എല്ലാ മുട്ടും മടങ്ങും എല്ലും പാടിടും അല്ല പിതാവ് എന്നല്ലേശു മാത്രം കർത്താവ് അപ്പൊ പിതാവ് കണ്ടില്ലേ പുത്രനെ ഉയർത്തി പുത്രന്റെ നാമം ഈ ലോകത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒരു നാമമുണ്ട് യേശുന്റെ നാമം ഈ നാളുകളിൽ എനിക്ക് ഒത്തിരി അവസരം കിട്ടുന്നുണ്ട് ബിക്കോസ് ആൾക്കാരാദ്യം എന്നോട് ചോദിക്കും ആ പോവാണ് അല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ എനിക്ക് സ്റ്റോറി പറയേണ്ടി വരും യേശു എൻ്റെ ജീവിതത്തിൽ ചേഞ്ച് വന്നു അതാ ഇതാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ എന്നിട്ട് ഞാൻ ഈരായിട്ട് പണ്ട് ഞാൻ ദൈവം എന്നായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു യേശുവിൻ്റെ ആത്മാവ് ഞങ്ങളെ ലീഡ് ചെയ്തു ബിക്കോസ് ഈ കേൾക്കുന്നവർക്ക് ക്ലിയർ ആകണം ഇത് ഞാൻ ഏത് ദൈവമാണ് പറയുന്നത് യേശുൻ്റെ ആത്മാവ് എന്നെ ലീഡ് ചെയ്തു ഇച്ചിരി എൻ്റെ ഭാഷ ഇച്ചിരി ചേഞ്ച് ആയിട്ടുണ്ട് ഹാലലൂയ്യേശുന്റെ നാമമാണ് നൽകി നൽകപ്പെട്ടിരിക്കുന്നത് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ അതുകൊണ്ട് ആൾക്കാരോട് സുവിശേഷം പറയുമ്പോൾ ദൈവം നിങ്ങളെ രക്ഷിക്കും ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു പറയാതെ യേശു രക്ഷിക്കൂ എന്ന് പറയണം യേശു യേശുൻ്റെ നാമമാ നൽകിയിട്ടുള്ളത് രക്ഷപ്പെടാനായിട്ട് യേശു ദൈവം അല്ല എല്ലാവരും ഓരോരുത്തരെയൊക്കെ ദൈവം എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നത് ആ വ്യക്തിക്കാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ എന്തിനെ പറ്റിയായി സംസാരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ഒരു ബന്ധം പരിശുദ്ധാത്മാവിനെതിരെ കള്ളം പറഞ്ഞാൽ അത് ദൈവത്തോട് കള്ളം പറയുന്നതിന് തുല്യമാണ് അനന്യ സഫീർ ധാണ്ട് മരിച്ചു വീണു ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഭയങ്കര വണ്ടർഫുൾ റിലേഷൻഷിപ്പാണ് ബന്ധമാണ് ലാസ്റ്റിൽ എന്തോ അറിയാമോ എല്ലാ ശത്രുക്കളെയും യേശുന്റെ കാൽ കീഴിൽ കൊണ്ടുവരും യേശുവിന്റെ രണ്ടാം വരവില്ല അപ്പൊ നമ്മൾ വിചാരിക്കും അതോടുകൂടി തീർന്നു ഇല്ല അപ്പൊ യേശു എല്ലാ രാജ്യത്തും കിട്ടുമ്പോൾ ഒന്ന് പൊരി പതിനഞ്ചിൽ എഴുതിയിട്ടുണ്ട് യേശു ആ രാജ്യം എല്ലാ ആർക്കും praise God ളളെ മുന്നോട്ട് അടുത്ത സ്ലൈഡ് കാണിച്ചേട്ടെ ഷാലോ നെക്സ്റ്റ് സ്ലൈഡ് അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരെ ദൈവികത്തിൽ അവരെ സമമാണ് എന്നാൽ അവരുടെ ആ ഏത് കാര്യം അവർ ചെയ്യുന്നു പ്രത്യേകിച്ച് പുത്രനും പരിശുദ്ധാത്മാവും പിതാവിന് കീഴ്പ്പെട്ട് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ അവർ തമ്മിൽ ഉള്ള ഇടപെടലും മറ്റുള്ളവരോടുള്ള ഇടപെടലിലും അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പം എനിക്കിതിൽ ഇച്ചിരി സഹായം വേണം ദൈവത്തിൽ നമ്മൾ യൂണിറ്റിയും കാണുന്നുണ്ട് ഡൈവേഴ്സിറ്റിയും കാണുന്നുണ്ട് അതിൻ്റെ മലയാളം ഏകത്വം നാനാത്വം അപ്പൊ ഉണ്ട് നാനാത്വം നാനാ മീൻസ് ഹിന്ദിയിലും ഉണ്ട് നാനാപ്രക്കാർക്ക് ഒന്നിൽ കൂടുതൽ അല്ലേ ആ അപ്പം ഏകത്വമുണ്ട് വൈവിധ്യമുണ്ട് ബെറ്റർ പെട്ടവേഡ് വൈവിധ്യം നമ്മൾ ഈ ലോകത്തിൽ നോക്കിയാല് പല കാര്യങ്ങളെ നമുക്ക് ഏകത്വം ത്തിനകത്ത് വൈവിധ്യം കാണാൻ സാധിക്കും ഒരു മൂന്നാല് സ്ലൈഡ് മുന്നോട്ട് പോയാൽ ആ അതേണ്ടേ ഈ ലോകത്തിൻ്റെ ലോകത്തിൽ നിന്നുള്ള ഉദാഹരണം കണ്ടാൽ നമ്മുടെ ശരീരം ശരീരം ഒന്നാണ് പക്ഷെ അതിൽ പല അവയവങ്ങളുണ്ട് ആ എല്ലാ അവയവ ഇപ്പം ഈ അവയവങ്ങൾ പലതുണ്ടെങ്കിലും അതെല്ലാം വൈവിധ്യമാണെന്ന എല്ലാം ഒരു ശരീരമാണ് അല്ലെങ്കിൽ തേനീച്ച തന്നെ പല ടൈപ്പ് തന്നെ വെച്ചാൽ ഇത് തൃത്വത്തിൻ്റെ അല്ലേ കേട്ടോ ഇത് വൈവിധ്യവും ഏകത്വത്തിൻ്റെ ആണ് ഓക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ല ഈ മ്യൂസിക്കൽ ഓർക്കസ്ട്ര ഗിറ്റാറുണ്ട് കീബോർഡുണ്ട് എല്ലാം ഉണ്ട് എന്ന ഇതെല്ലാം ഒരു മ്യൂസിക്ക് ഉണ്ടാക്കുന്നു അപ്പോൾ ഏകത്വം ഉണ്ട് വൈവിധ്യവും ഉണ്ട് ഇനി നമുക്ക് കുടുംബത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് മാര്യേജ് മാരേജ് ആ അപ്പം നിങ്ങളല്ലേ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ബ്രദറെ ഇതൊക്കെ ശരിയാണ് ഇതൊക്കെ ഒരു ക്ലാസ് പോലൊക്കെ തോന്നല്ലോ എന്തെങ്കിലും എന്താണ് ഇതിനോടൊരു പ്രയോജനമെന്നാണ് ഒത്തിരി പ്രയോജനമാണ് നമ്മുടെ ദൈവം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമ്മൾ വ്യത്യാസപ്പെടും രണ്ട് ഗുരുന്തൃർ പതിനൊന്നിൻ്റെ മൂന്നിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും അതിനെ കുറിക്കുന്നത് എന്താണ് ക്രിസ്തു സഭ അല്ലേ ആ ഉദാഹരണമാണ് ബൈബിളിൽ തന്നിട്ടുള്ളത് എന്നാൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അത് നോക്കിയാൽ നമുക്ക് അവിടെയും ഇച്ചിരി ഹെൽപ്പ് കിട്ടും രണ്ട് കുരന്തിയർ പതിനൊന്നിൻ്റെ മൂന്ന് അല്ല സോറി ഇതോ ഒന്ന് കൊരന്തീർ ഒന്ന് കുരന്തിയർ പതിനൊന്നിൻ്റെ മൂന്ന് രാവിലെ അത് തെറ്റിച്ച പറഞ്ഞേ ഒന്ന് കുരുതിയർ പതിനൊന്നിൻ്റെ മൂന്ന് ഒന്ന് കുരന്തിയർ പതിനൊന്നിൻ്റെ മൂന്ന് എന്നാൽ പുരുഷന്റെയും തല ക്രിസ്തു പുരുഷൻ എന്ന് വെച്ച ഭർത്താവ് ഓക്കെ ഇവിടെ ഭർത്താവാണ് ക്രിസ്തു 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 ഇവിടെ ഇവിടെ ആ പിന്നെ സ്ത്രീയുടെ തല പുരുഷൻ അപ്പം സ്ത്രീ എവിടാ ഭർത്താവിന്റെ മേള ക്രിസ്തു ഫിനിഷ്ഡ് ഇല്ല മുന്നോട്ട് വെച്ചേ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ തല ദൈവം അയ്യോ ക്രിസ്തുവിന്റെ തല ദൈവം അപ്പം നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് ശ്രദ്ധിക്കാം പിതാവായ ദൈവം ക്രിസ്തുവിനോട് എങ്ങനെ ഇടപെടുന്നു അതേപോലെ ഭർത്താക്കന്മാര് അവരുടെ ഭാര്യമാരോട് ഇടപെടാം പിതാവും ക്രിസ്തുവും സെയിം അല്ലേ ഈക്വൽ അല്ലേ ഈക്വൽ അല്ലേ സെയിം അല്ല ഈക്വൽ അല്ലേ എന്നാൽ പിതാവ് ക്രിസ്തുവിനെൻ്റെ തലയാണെങ്കിലും ക്രിസ്തുവിനെ തൻ്റെ കാൽ കീഴിലാണോ വെക്കുന്നത് ആണോ അല്ല എല്ലാ ഭർത്താക്കന്മാരും എന്ന് പറഞ്ഞേ അല്ല പ്ലീസ് ഇവിടെ കുറച്ച് പേരേ ഉള്ളെന്ന് തോന്നുന്നു ഏ പിതാ പിതാവ് ക്രിസ്തുവിനേൻ്റെ തലയാണെങ്കിൽ പോലും പിതാവ് ക്രിസ്തുവിനോട് എങ്ങനെ ഇടപെടുന്നത് യെസ് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ഇരുന്നേറ്റെ പ്ലീസ് ഉച്ചയാണ് ഇച്ചിരി ഒന്ന് സ്ട്രെച്ച് ചെയ്തായിട്ട് യാ ഇനി ഇരുന്നാട്ടെ പ്ലീസ് പിതാവ് പുത്രൻ്റെ തലയാണ് പിതാവ് പുത്രൻ്റെ തലയാണ് അപ്പോൾ പിതാവ് പുത്രനോട് എങ്ങനെ ഇടപെടുന്നത് നമ്മൾ നേരത്തെ കണ്ടു അവനെ സ്നേഹിക്കും ഹാലലുയ ഭർത്താക്കന്മാരോട് എന്തുവാ പറഞ്ഞേ ഭാര്യമാരെ സ്നേഹിക്കണം എപ്പോൾ സ്നേഹിക്കണം സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം ഹലൂയ്യ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പൗലോ സപ്പോസ് തോന്നിന് എന്തിനാ ഭർത്താക്കന്മാരെ സ്നേഹിക്ക് സ്ത്രീകൾ സ്ത്രീകൾ സ്നേഹിക്കണ്ടേ സ്നേഹിക്കണം പക്ഷെ അത് ഒന്നും പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു ഭർത്താക്കന്മാരെ ഭാര്യയെ സ്നേഹിച്ചു പിതാ പുത്രനെ എങ്ങനെയാ സ്നേഹിച്ചു പുത്രനെ ബഹുമാനിക്കുക അപ്പൊ ഭർത്താക്കന്മാരെ ചെയ്യണം ഭാര്യമാരെ ബഹുമാനിക്കണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിലുള്ള ഒരു ട്വൻറ്റീസിലുള്ള നമ്മുടെ ചർച്ചിലെ ആൾ ആളില്ല നമ്മളെ ചർച്ചിലെ ആളല്ല വേറൊരു സഭയുടെ മെമ്പറാണ് പക്ഷേ ആ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു പുരുഷ മേധാവിത്വം എന്നു പറയുന്ന കാര്യം നമ്മുടെ ഈ സമൂഹത്തിൽ വളരെയധികമുണ്ട് സ്ത്രീകളെ പുരുഷന്മാർ സ്ത്രീകളെ അങ്ങ് താത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ സംസാരിച്ചു പറഞ്ഞു പുരുഷ മേധാവിത്വം ഈ പുരുഷന്മാരണ്ട് വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് പക്ഷേ പിന്നാണ് ഈ ഫെമിനിസം വന്നത് ഫെമിനിസം ആൾക്കാർ പറഞ്ഞു ആഹാ അത് ശരിയല്ല സ്ത്രീകൾ ഒട്ടു കുറവല്ല വേദവസ്തുവത്തിൽ എന്തോ പറയുന്നത് പുരുഷനും ഏ സ്ത്രീയും ഹാലലുയ ദൈവുമ്പാകെ തുല്യരാണ് ഹാലലുയാ പക്ഷേ ഈ ഫെമിനിസം പിന്നെ ഈ ആദ്യേ ഇതെല്ലാം കളരിക്ക് കൊടുത്തായിരുന്നു പിന്നെ ഈ വന്ന് വന്ന അശ്വന നെഞ്ചത്തോട്ടാ എന്തുവായി അവർ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് വരെ പറഞ്ഞു അത് തെറ്റാണ് ആണും പെണ്ണുമായിട്ട് ദൈവം സൃഷ്ടിച്ചു സെയിം ആയിട്ടല്ല സൃഷ്ടിച്ചത് ഹാല ലൂയ ഇപ്പം വ്യത്യാസമുണ്ട് പക്ഷേ സമത്വമുണ്ട് ഇത് നമ്മുടെ മനസ്സിലോട്ടൊന്ന് കയറാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ വ്യത്യാസമുണ്ട് പക്ഷേ സമത്വമുണ്ട് പുരുഷനും സ്ത്രീയും തമ്മിൽ സമത്വമുണ്ട് പക്ഷേ വ്യത്യാസം ഉണ്ട് ഇത് രണ്ടും ശരിയാണ് അപ്പോൾ ആ മോളെ എന്നോട് പറഞ്ഞത് ഇതാണ് സുനിൽങ്കിൽ നിങ്ങൾ ചർച്ച് ലീഡേഴ്സ് സഭയിൽ നിന്ന് കള്ളുകൂടി ശരിയല്ല ഡ്രഗ്സ് ശരിയല്ല അല്ലെങ്കിൽ എന്താ സ്ത്രീധനം ശരിയല്ല ഏ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു ഒരിക്കലെങ്കിലും സുനിൽ സുനിൽകള് ഇത്രയും പ്രാവശ്യം ചാൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ വേറെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടോ സ്ത്രീയെ അല്ലാതെ ഭാര്യയെ പുരുഷൻ അടിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞിട്ടില്ല അത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ മൈക്കിന്ന് പറഞ്ഞില്ല ഞാൻ പഠിപ്പിച്ചില്ല നിങ്ങൾക്കറിയാമോ പൊതുവെ സമൂഹത്തിലെ ആണുങ്ങൾ പല ആണുങ്ങൾ ഇവിടുത്തെ ആണുങ്ങളെല്ലാം നല്ല ആൾക്കാർ പക്ഷേ വേറെ ആൾക്കാർ എന്താ ചിന്തിക്കുന്നത് എവർക്കൊക്കെ ഒന്നു രണ്ട് കൊടുത്ത് ഇട്ടില്ലെങ്കിൽ അവരൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും ഇവരൊക്കെ തല കയറിയിരിക്കും വല്ലപ്പോഴും ഒക്കെ ഒന്നു രണ്ടൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് ഇതാ പുത്രനെ ടട പിതാവ് പുത്രനെയും വല്ലപ്പോഴും അടിക്കും നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിള് ഹലലുയ ബഹുമാനിക്കണം ഹലലുയ പിതാവ് എല്ലാ പവറും എടുത്തോണ്ട് പിതാവിന് പവറുണ്ട് പക്ഷെ പുത്രനെയും ഉയർത്തുവാണ് ഹലലുയ അപ്പം ഭർത്താവിൻ്റെ ഇതെന്താണ് ഭർത്താവിൻ്റെ ചുമതല എന്താണ് ഭാര്യയെ മാനിക്കണം ഭാര്യയെ ബഹുമാനിക്കണം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ എട്ടിൽ എഴുതിയിട്ടുണ്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന മുടങ്ങും ദൈവം കേൾക്കത്തില്ല ഇനിയും ആയാലും കൊള്ളാം സെൻട്രൽ പാസ്റ്റർ ആയാലും കൊള്ളാം ഡയറക്ടർ എന്തു ആയേക്കൊള്ളാം ചെറിയ കാര്യമല്ല ഈ സഭയിൽ ഡിസൈബിൾ സ്കോളർഷിപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നിയമമായിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം കേട്ടു ഏ രണ്ടായിരത്തി ഒന്നിലാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ജഫി ദീപ ഒരു സ്വരത്തിൽ വിനോദ് വിൽസി ി ശാന്തി ഇങ്ങനെ ഞങ്ങൾ തിരുവല്ലയിലാ സമയത്ത് വീട് എടുത്തു വാടകയ്ക്ക് അപ്പൊ എന്തോ എന്റെ മനസ്സിലും ഈ ബോർഡ് വെച്ചപ്പോളേ ഞാൻ എഴുതി ഹൗസ് ഓഫ് എന്താണെന്നോ ഹൗസ് ഓഫ് എഴുതി സുനിൽ ആൻഡ് ശാന്തി കൊറേ പേര് വന്നിട്ട് ഇത് എങ്ങനെ എഴുതിയോ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും എന്തുവാ പുരുഷനാണ് വലിയ സംഭവം അവിടെ ഒരു സ്ത്രീ ആരാണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് ആരാണ്ടരുത്തി അവർക്ക് വലിയ വാല്യൂ ഇല്ല നിങ്ങളുടെ വീട്ടിലെ ഇനി എല്ലാം നിങ്ങളുടെ പേര് മാത്രമാണെ വിഷമിക്കണ്ട ഞാൻ നിങ്ങളെ പറ്റി പറയാനില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു നല്ല കാര്യമാണ് ഹാല ലൂയ എന്താണെന്ന് വെച്ചാൽ പിതാവ് പുത്രനെ ഉയർത്തുന്നു ബഹുമാനിക്കുന്നു ഹാലൂയ ണവശാലും ഭർത്താക്കന്മാർക്ക് ദൈവം റൈറ്റ്സ് എന്താ അവകാശം കൊടുത്തിട്ടില്ല ഭാര്യമാരെ അടിക്കാൻ ഡൊമസ്റ്റിക് വയലൻസ് സ്ത്രീയെ പീഡിപ്പിക്കുക നോ 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 ഒരു കാരണവശാലും അങ്ങനെ നടക്കാൻ വൈദ്യ ബൈ സ്ത്രീ പുരുഷനെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെയും ചിലയിടത്ത് നടക്കുന്നുണ്ട് കേട്ടോ സ്ത്രീകളും അത്ര അവരും ഹൗവായുടെ മക്കളാണല്ലോ അപ്പം യൂണോ അവരുടെ ഏ അപ്പം ചിലയിടത്തൊക്കെ സ്ത്രീകൾ പീഡിപ്പിക്കുന്നുണ്ട് പിന്നെ ചെലടത്തൊക്കെ എന്തുവാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാർ പേടിച്ചു പോവും ഇപ്പോൾ സ്ത്രീകൾ ഈ എല്ലാ സോറി എല്ലാ സ്ത്രീകളെയും പറ്റി പറയല്ലോ ചില സ്ത്രീകളൊക്കെ വളരെ പാവമാണെങ്കിലും അവർ വലിയ ആൾക്കാരാണ് ഭർത്താവ് ഡയറക്ടറാണ് പക്ഷേ വീട്ടിൽ മുട്ടിങ്ങനെ അടിക്കുകയാണ് അതുകൊണ്ട് പുള്ളി വിചാരിക്കുന്നത് ഓ എന്തിനാണ് പ്രശ്നത്തിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ എന്നാ നീ ഇരുന്നോ ഏതെ ദൈവം ആരോടാ പറഞ്ഞ തലയാണെന്ന് ഏ അപ്പോൾ ഈ ഭർത്താവ് ഈ ഭീരുവായ ഭർത്താവ് എന്തോ ചെയ്യും ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാകണ്ട പ്രശ്നം വന്നാൽ എനിക്കൊരു മൈഗ്രെയിൻ വരും തലവേദന വരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഹലോ ഭാര്യ നീ നീ ഹെഡ് നോ ദൈവം ആരെയാണ് ഹെഡാക്കി വെച്ചിരുന്നത് പിതാവെന്ന പുത്രനാന്നോ പിതാവ് ഹലലൂയ പിതാവ് സ്ഥാനം ഒഴിഞ്ഞിട്ട് എന്ന പുത്ര അങ്ങനെയല്ല പിതാവ് പിതാവായിട്ടിരിക്കുകയാണ് ഹലലൂയ അതുകൊണ്ട് ഹലോ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ സാത്താനെ ഭയപ്പെടരുത് ഗോലിയാത്തനെ ഭയപ്പെടരുത് നിങ്ങളുടെ ഭാര്യയെ ഭയപ്പെടരുത് ഹലലൂയ്യ ചിലർക്ക് സാത്താനെ പോലും പേടിയില്ല പക്ഷെ അവരുടെ ഭാര്യയെ പേടിയാണ് പേടിക്കരുത് ഹലലൂയ്യ വർഗം ഏറ്റവും കൂടുതൽ ധരിക്കേണ്ടത് വീട്ടിലാണ് അല്ലെങ്കിൽ വേണ്ട കവചമൊക്കെ ഇട്ടില്ലേ ടാക് ഭർത്താക്കന്മാരെ പിന്നെ ചില ഭർത്താക്കന്മാരുണ്ടല്ലോ അവരെ അല്ലാതെ ആണാണ് പക്ഷെ ആക്ച്വലി അവരെ ആക്കി സ്ഥാനത്ത് അവർ ഇരിക്കത്തില്ല അപ്പൊ ഈ ഭാര്യമാർക്ക് എന്തോ സംഭവിക്കും വീട്ടിൽ ആരെങ്കിലും ഒരു ലീഡർഷിപ്പ് എടുക്കണ്ടേ അപ്പൊ അവര് ലീഡർ നമ്മുടെ ചർച്ചിൽ നടന്നൊരു സംഭവമാണ് ഇതാരാണെന്ന് ഇപ്പം കണ്ടുപിടിക്കാൻ നോക്കണ്ട പക്ഷേ എങ്കിൽ ഇത് നടന്ന സംഭവമാണ് ഒരു പ്രാവശ്യം ഒരു ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങളോട് പറഞ്ഞു ഭാര്യ വന്നു കുറച്ച് കടം വേണം അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ ഉണ്ട് ഞങ്ങൾക്ക് കടം കൊടുക്കാം പക്ഷേ ഇച്ചിരി ഇച്ചിരി ഓടായിട്ട് തോന്നി അത് ആ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് ആ ഭർത്താവിനെ ഞങ്ങളെ അറിയാം പക്ഷെ ഭാര്യ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഭർത്താവ് ഭർത്താവിനോട് പറ വരാനുണ്ട് അതെ ആ പുള്ളി കുടുംബം നോക്കുന്നില്ല ഞാനാ നോക്കുന്നേ ഇങ്ങനത്തെ കേസുണ്ട് ദൈവം വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഭർത്താക്കന്മാര് ഇരിക്കത്തില്ല അതുകൊണ്ട് ചില ഭാര്യമാർക്ക് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ആ പുള്ളിക്കാരിക്ക് മനസ്സിലായി പിന്നെ ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്തു ഹല ലൂയ ദൈവത്തിൻ്റെ രീതി നമ്മൾ മാറ്റേണ്ട ആവശ്യം ഇല്ല ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല പ്രിയമുള്ളവരെ ദൈവം ആണുങ്ങളെ അതായത് ഭർത്താവിനോട് തലയാന്ന് പറഞ്ഞെങ്കിൽ ഭർത്താവ് ട്വൽത്ത് ഫെയിലും ഭാര്യ എം എ ആണെങ്കിലും കുഴപ്പമില്ല അവിടെ തല ആരാ ഭർത്താവ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഭാര്യക്ക് അല്ല ഭർത്താവിന് പതിനായിരം രൂപയും ഭാര്യക്ക് ഇരുപതിനായിരം രൂപയും സാലറി ഉണ്ട് ആരാണ് തല ഭർത്താവ് ദൈവത്തിൻ്റെ പ്ലാൻ അതാണ് പ്രിയമുള്ളവരെ ഹാലെ ലുയ അതാണ് ബെസ്റ്റ് പക്ഷേ ഈ ഭർത്താക്കന്മാര് തലയാണെന്നും പറഞ്ഞ് ഭാര്യമാരെ അവരുടെ കാൽ കീഴിൽ വെക്കരുത് പിതാവ് പുത്രനോട് എങ്ങനെ ഇടപെട്ടു ഹാലലുയ അപ്പൊ ഇനി പെട്ടെന്ന് ഇനി പുത്രൻ എങ്ങനെ ഇടപെട്ടു ഭാര്യമാരൊന്ന് ശ്രദ്ധിക്കണേ പുത്രൻ എങ്ങനെ ഇടപെട്ടത് പിതാവിനോട് പിതാവ് കാണിക്കാത്ത ഒരു കാര്യവും പുത്രൻ ചെയ്യത്തില്ല കംപ്ലീറ്റ് കീഴ്പടൽ ഹാലലൂയ എല്ലാര് സ്ത്രീകൾ പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞ കീഴ്പ്പടൽ പക്ഷേ ഈ പല സ്ത്രീകളെ സംബന്ധിച്ച് ഈ കീഴ്പ്പടൽ എന്നുള്ള വാക്ക് അവർക്ക് പേടി സ്വപ്നമാണ് എന്താന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഈ ആണുങ്ങള് ഈ വാക്ക് ഉപയോഗിച്ചാണ് ഈ വടി ഉപയോഗിച്ചാണ് അവരെ എടി എന്തുവാണീ വചനത്തിൽ എഴുതിയിട്ടുള്ളത് വാഗുണ്ട് ഇത് കേട്ട് കേട്ട് പല സ്ത്രീകൾക്കും ഈ പകുതി ഉറക്കത്തിലിരിക്കുമ്പോൾ കീത് വേറെ ഏതാണ്ട് പറഞ്ഞു വന്നതാ കീന്ന് കേട്ടപ്പോഴേ അവർക്ക് അത്രയ്ക്കും ഈ വാക്കിനോട് അവർക്ക് വെറുപ്പായി പോയി പക്ഷെ നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്കിനോട് ഇഷ്ടം വരും പ്രിയമുള്ളവരെ ഹാലലൂയ സബ് മിഷൻ ഈസ് ബ്യൂട്ടിഫുൾ കീഴ്പടൽ നല്ലതാണ് കീഴ്പടൽ നമ്മളേതാണ്ട് താത ആളാണെന്ന് കാണിക്കുവല്ല ഹാലലൂയ ീഴ്പെടുന്നത് നല്ലതാണ് ബ്യൂട്ടി ഇൻ സബ്മിഷൻ ഹലോ ലൂയ്യ ഈ വിഷയത്തെ പറ്റി ലാസ്റ്റിൽ ഒരു കാര്യങ്ങൾ പറയാം മിക്കവാറും ഈ വിവാഹ ചടങ്ങുകളിൽ ക്രിസ്ത്യ നമ്മളെ പോലുള്ള ചർച്ചുകളിലെ വിവാഹ ചടങ്ങുകളിലെ എഫ് എ സി അഞ്ചിൽ നിന്ന് വായിക്കാറുണ്ട് ശരിയല്ലേ അത് ഏത് വാക്കി തൊട്ടാണ് നമ്മൾ വായിക്കാൻ തുടങ്ങുന്നത് ആ നിങ്ങൾ ഓ നിങ്ങളൊന്നും ബൈബിൾ ശരിക്ക് വായിക്കുന്നില്ല ഒന്ന് തുറക്ക തുറക്ക ഭാര്യമാരേ എന്താണ് അത് വായിക്കുമ്പോൾ ഭർത്താക്കന്മാർ ആ കേട്ടോടി നീ വചനം കേക്കടി കുറച്ച് കഴിഞ്ഞ് അടുത്ത വേഴ്സിലോട്ട് വരുന്നത് ഭാര്യ ഇങ്ങോട്ട് നോക്കി ഹലോ എടോ മനുഷ്യ പുള്ളി തേടക്കു വേണ്ടി ജീവൻ വെച്ചു കൊടുത്തു നിങ്ങൾ ജീവനും പോയിട്ട് ഒന്നും തന്നെ വെച്ചു കൊടുക്കുന്നില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വേദഭാഗമാണ് അടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന വേദഭാഗമാണ് പക്ഷേ അതിനു വേണ്ടി ഉപയോഗിക്കരുത് നല്ല വേദഭാഗമാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് ഇന്ന് ഓർപ്പിക്കാനായിട്ടുള്ളത് ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് ഇരുപത്തൊന്നാം വാക്യം എന്താണ് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം അയ്യോ ഇതെന്താ വായിക്കാത്തത് എനിക്ക് തോന്നുന്നു പുരുഷ മേധാവിത്വം ഉള്ള ആൾക്കാരാണല്ലോ ഈ പാസ്റ്റേഴ്സും എല്ലാവരും എല്ലാവരും ഞാൻ ചിലർക്കിത് ചിലപ്പോൾ അവർ ഇരുപത്തിരണ്ട് തൊട്ടായിരിക്കും കാണുന്നത് അവിടെ ആകുമ്പോൾ എന്താ ബ്ലൈൻഡ് സ്പോട്ട് ഇരുപത്തൊന്ന് കണ്ടില്ല ഇരുപത്തിരണ്ട് മുതൽ നമുക്ക് വായിക്കാം ഇത് വായിച്ചാൽ കൺഫ്യൂഷൻ വന്നേലോ ഓ ഭർത്താക്കന്മാർക്കും അന്യോന്യം അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാല് ഭർത്താക്കന്മാർക്കും ഒരു കീഴ്പടൽ മനോഭാവം വേണം അതുകൊണ്ടല്ലേ പിതാവ് ഭർത്താവ് അല്ലെങ്കിലും പിതാവിന് എന്തുവാ പിതാവിന് അങ്ങനത്തെ ഒരു കീഴ്പടൽ മനോഭാവം ഉണ്ട് അതുകൊണ്ടല്ലേ പുത്രനെ ആദരിക്കുന്നതും പുത്രന്റെ നാമം ഉയരാനും എല്ലാം ആ ഒരു മൈൻഡുണ്ട് പിതാവിന് അയ്യോ ഇങ്ങനെ ആയാൽ ഇനി എന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല ഇങ്ങനൊരു ഇല്ല അപ്പം തമ്മിൽ തമ്മിൽ കീഴ്പ്പെടണം പക്ഷെങ്കിൽ ഭാര്യമാരോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് കീഴ്പ്പെടാൻ ഇതേപോലെ കുട്ടികളോട് എന്താ പറഞ്ഞേ മാതാപിതാക്കളോട് അവരെ ബഹുമാനിക്കണം അവരെ അനുസരിക്കണം എവിടെയെങ്കിലും മാതാപിതാക്കളോട് കുട്ടികളെ അനുസരിക്കണോ എന്ന് എഴുതിയിട്ടുണ്ടോ ഹലോ ഇല്ല ചർച്ച് മെമ്പേഴ്സ് സഭയിലെ മൂപ്പന്മാരെ മൂപ്പന്മാരോട് കീഴ്പ്പെടണം ആരെങ്കിലും വഹിച്ചിട്ടുണ്ടോ പ്ലീസ് വചനത്തിലുണ്ട് കേട്ടോ ഏ പക്ഷെ വചനത്തിൽ ഒരിക്കലും ഇങ്ങനെ എഴുതിയിട്ടില്ല മൂപ്പന്മാരെ ആൾക്കാർക്ക് കീഴ്പ്പെടണം എന്ന് എഴുതിയിട്ടില്ല അതുകൊണ്ട് കീഴ്പ്പടൽ എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് ഒരു ദിശയുണ്ട് പിതാവ് പുത്രൻ ഭർത്താവ് ഭാര്യ ഒരു ഡയറക്ഷൻ ഉണ്ട് എന്നാൽ എല്ലാവർക്കും എന്തോ വേണം തമ്മിൽ തമ്മിൽ കീഴ്പ്പടൽ മനോഭാവം വേണം ഹലലുയോ നിങ്ങൾക്ക് ഇത് ഒരു വണ്ടർഫുൾ ആയിട്ട് തോന്നില്ലേ ഇത് കാണുമ്പോൾ നമ്മുടെ ജീവിതം എന്ത് വ്യത്യാസപ്പെടും ഹലലുയ പിതാവ് എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ഹലോ നമ്മളെ ഭർത്താക്കന്മാർ അങ്ങനെ ആയിരിക്കണം ക്രിസ്തു എങ്ങനെ ആയിരിക്കുന്നു ഭാര്യമാരങ്ങനെ ആയിരിക്കണം എന്നാൽ സമത്വം ഉണ്ട് ഹാലെ ലൂയ്യ ഇനി അടുത്തത് ഫാമിലി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കും ടോട്ടൽ എൻ്റെ മെസ്സേജ് ഫാമിലി നമ്മളൊരു ഒരു കുടുംബത്തിലെ മക്കളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു ഹാല ലൂഹ പിതാവ് പുത്രനോട് എങ്ങനെ ഇടപെടുന്നു മക്കളോടും നമുക്ക് വളരെ നല്ലപോലെ സ്നേഹിക്കാം നെക്സ്റ്റ് എല്ലാവരും ഒരേപോലെ ആകേണ്ട ആവശ്യമില്ല ഓക്കേ സോ ചർച്ചിലും ചർച്ച് ചർച്ചിൻ്റെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ ആ ഒന്ന് കൊടുങ്ങിയ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് ഒരു ശരീരമാണെങ്കിലും പല അവയവങ്ങളുണ്ട് പല അവയവങ്ങളുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരു ശരീരമാണ് ഹലൂയ്യ അതുമാത്രമല്ല പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ് ഇപ്പം തന്നെ ഈ പല സഭകളിലും ഒരു ഒറ്റ പാസ്റ്ററ ചിലപ്പോൾ തുടക്കത്തിൽ ഒരു പാസ്ട്രേ കാണത്തുള്ളൂ അതൊക്കെ പക്ഷേ കുറേ വർഷം കഴിഞ്ഞും ഒരു പാസ്റ്ററേ ഉള്ളെങ്കിൽ ഏതാണ്ട് കുഴപ്പമുണ്ട് അവിടെ നമ്മുടെ ദൈവം ഒരു ദൈവമാണ് പക്ഷെ മൂന്നാളത്തും ഉണ്ട് ഹലലുയ മോർ ദാൻ വൺ പ്ലൂറാലിറ്റി ഓഫ് എൽഡേഴ്സ് അതൊരു നല്ല കാര്യമാണ് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു ഉദാഹരണം എടുത്ത് പറയാം ഇവിടെ നാല് പേരുണ്ട് ഓക്കെ എൽഡേഴ്സ് പക്ഷേ ഈ നാലിനകത്തും ഒരാൾ കിച്ചിലൂടെ നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആളുടെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും അഷ്ട വിനോദ് പക്ഷേ ഭാഷ വിനോദ ആ ഞാനാണ് ലീഡ് അൾഡർ ജെഫി നിക്കി സുനിൽ എല്ലാവരുടെയും എൻ്റെ കാൽ കീഴിൽ വന്ന് ഒരു തമ്മിലൊരു കീഴ്പ്പെടലുണ്ട് ഹാലലൂയ ആ ഒരു യൂണിറ്റിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഹാലലൂയ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു യൂണിറ്റി ഐക്യം ചർച്ച് ലീഡർഷിപ്പിലെ ഒരു യൂണിറ്റി ബ്ലാക്ക് ചർച്ചസ് അതെന്തിരി ബ്ലാക്ക് ചർച്ചസിന്റെ അർത്ഥം ഈ അമേരിക്കയിലൊക്കെ കറുത്തവർഗക്കാരെല്ലാം കൂടെ കൂടി ബ്ലാക്ക് ചർച്ച് അപ്പോൾ വൈറ്റ് ആൾക്കാർക്ക് എവിടെ പോയാലേ എനിക്കത് കേൾക്കുമ്പോളെ ഒരു വല്ലാതെ തോന്നും വൈവിധ്യമായ ആൾക്കാരെ നമ്മൾ ഒരു ദൈവത്തെ ആരാധിക്കുന്നതല്ലേ ഇതെന്താ ഈ കറുത്ത വർഗക്കാർ ഒരു വേറെ ഞാൻ ഞെട്ടിപ്പോയി ചെങ്ങന്നൂര് ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സി എസ് ഐ ചർച്ച് എന്നാണ് ഞങ്ങളുടെ അഡ്രസ്സ് അപ്പോൾ ആ സി എസ് ഐ ചർച്ച് ഞങ്ങൾ സി എസ് ഐ ചർച്ച് ഗുഡ് ഞാൻ ദൈവത്തെ ആരാധ ആരാധന ദൈവത്തോട് നന്ദി പറയുന്നു സി എസ് ഐ ചർച്ച് വളരെ നല്ല പക്ഷെ ഈ ചർച്ചിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ നാൾ കഴിഞ്ഞാൽ അവിടെ ഒരു കാർ ഒക്കെ വരാറുള്ള അപ്പൊ കാർ വന്നില്ലേ അത് പാവൊന്നും അല്ല പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് അത് പുലയർമാർക്ക് വേണ്ടിയുള്ള ചർച്ച പുലയർ പറയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആൾക്കാരെ ജാതിക്കാർക്ക് വേണ്ടി ഒരു ചർച്ച് അപ്പം മറ്റേ ജാതിക്കാരിൽ നിന്ന് വന്ന സി എസ് ഐ ആൾക്കാർ അവർക്ക് വേറെ ചർച്ചുണ്ട് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് കാര്യം ചോദിച്ചറിഞ്ഞപ്പോൾ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചോദത്തിൽ അയ്യോ എൻ്റെ കോസ്റ്റൽ ചർച്ചസിലുണ്ടല്ലോ അവർ പറഞ്ഞു ചർച്ച് ഓഫ് ഗോഡ് ജനറൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് പേടിക്കണ്ട ചർച്ച് ഓഫ് ഗോഡ് ഏറ്റവും ലോകത്തിലെ പിന്നെ ചർച്ച ആണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ വല്ലാത്ത പരിപാടികളും ഈ ലോകത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ദൈവത്തെ നമ്മുടെ ത്രിയേക ദൈവത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വല്ലതും ചെയ്യുമോ എല്ലാവരും ഒരേ ഈ ദൈവത്തിൻ്റെ ആ സ്വരൂപത്തിൽ ഉണ്ടാക്കിയവരല്ലേ അല്ലേ അയ്യോ നിങ്ങളെ ക്ഷീണിച്ചോണ്ടാന്നോ അതോ നിങ്ങൾക്ക് യോജിപ്പില്ലാത്തോണ്ടാന്നോ അല്ലേ എല്ലാവരും ഒരേ ഇതെന്തുവാണിത് നടക്കുന്നത് അപ്പോൾ സഭയിലായാലും കൊള്ളാം അവിടെ ഏകത്വമുണ്ട് വൈവിധ്യമുണ്ട് ഹലലുയ വൈവിധ്യമുണ്ട് പക്ഷേ ഏകത്വം എനിക്ക് ഈ ച നമ്മുടെ ചർച്ചിലോ എനിക്കതാണ് ഒരിത്തിരി നല്ലതായിട്ട് തോന്നുന്നത് ഇവിടെ മലയാളികളുണ്ട് തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഹിന്ദി ബാക്ക്ഗ്രൗണ്ടിലെ ആൾക്കാർ ഇവിടെ ഉണ്ട് പണക്കാരുണ്ട് പണം കുറവുള്ളവരുണ്ട് പഠിപ്പുള്ളവരുണ്ട് പഠിപ്പില്ലാത്തവരുണ്ട് ഹലലുയ പ്ലേസ് ബി ടു ഗോഡ് ഇവിടെ എല്ലാവരുണ്ട് പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട് പല ടൈപ്പ് ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് സന്തോഷമുണ്ട് ഹാല ലൂയ്യ ഹാല ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നട്ട് ഇത് സർവീസിൻ്റെ അവസാനമല്ല പക്ഷേ ഈ പ്രസംഗത്തിൻ്റെ അവസാനമാണ് ഹാല ലൂയ്യ പ്രൈസ് കാഡ് താങ്ക് യു ജീസസ് ഒരു മിനിറ്റ് മാത്രം കേവലം ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരാം ഈ ത്രിയേക ദൈവത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തുവാ ഇന്ന് നിങ്ങൾ ഒത്തിരി തീരുമാനങ്ങളും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊന്ന് ആ ത്രിയേക ദൈവത്തെ ഒന്ന് കാണാം ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ താങ്ക് യു ജീസസ് ഹാലൂയ്യ Thank you, Lord. ദൈവമേ അങ്ങ് എത്ര വണ്ടർഫുൾ ഒരു ദൈവമാണ് എത്ര എത്ര മനോഹരത്വം അങ്ങിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അതെത്ര മനോഹരമാണ് എത്ര ഹാലൂസ്തുതിക്ക് യോഗ്യമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ കണ്ടുവരുന്നു ഭർത്താവേ ഭർത്താവ് ഈ ലോകത്തിൽ ഞങ്ങൾ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരെ പറയാറുണ്ട് ഓ അവർ കസേരയുടെ പുറയാണ് അവരെ പക്ഷേ കർത്താവെ അവരെ ഒന്നും മാത്രമല്ലല്ലോ ഞങ്ങളും പലപ്പോഴും അധികാര മോഹികളാണ് കർത്താവെ ഞങ്ങൾ അധികാര മോഹികൾ മാത്രമല്ല അധികാരം ദുരുപയോഗപ്പെടുത്തിയ ആൾക്കാരാണ് കർത്താവെ അത് അത് സതുപയോഗപ്പെടുത്തായിരുന്നു ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും നല്ല രീതിയിൽ നോക്കായിരുന്നു അവരെ ബഹുമാനിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ പലപ്പോഴും അത് ഒരു മഹാ ഒരു നീചമായിട്ടുള്ള രീതിയിലാണ് അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളങ്ങേ കൂടുതൽ കാണുമ്പോൾ കർത്താവേ ഞങ്ങളങ്ങേപ്പോലായിത്തീരുവാൻ ഹാല ലൂയ യേശുവേ ഇവിടെ പലരുണ്ട് അവർ കീഴ്പ്പെടാതെ ആ ഞാനും ഒട്ടും കുറവല്ല ഞാനെന്തിനു കീഴ്പ്പെടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ദൈവമേ കീഴ്പ്പെടലൊരു നല്ല കാര്യമാണെന്ന് ഈ നാളുകളിൽ കർത്താവിലുള്ള കീഴ്പ്പെടൽ അത് മനോഹരമാണ് അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കുവാനിവിടെ എല്ലാവരെയും സഹായിക്കണമേ സഭയിലുള്ള തമ്മിൽ തമ്മിലുള്ള കീഴ്പ്പെടൽ മനോഭാവവും ഹാലലൂയിൽ ലീഡേഴ്സിനോട് കീഴ്പ്പെടുന്ന കാര്യവും ഒക്കെ നല്ലതാണ് ലീഡേഴ്സും ബാക്കിയുള്ളവരെ കാൽ കീഴിൽ വെക്കുന്നവരല്ല മറിച്ച് അവരെ സേവിക്കുന്നവരായി വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഈ സമയം നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ